ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റവ കേസരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേസരി ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും, ഒരു കപ്പ് റവ, ഒരു കപ്പ് പഞ്ചസാര, ഒരു കപ്പ് പാല്, രണ്ടര കപ്പ് വെള്ളം, നെയ്, കുറച്ച് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ, യെല്ലോ കളറിലാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു റവ കേസരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പോൾ അതൊന്ന് ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാഷ്യൂ നട്ട്സാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്നും ഇട്ടില്ലെങ്കിൽ നമ്മുടെ കേസരിയുടെ ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഇട്ടാൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇത് നമ്മുടെ കാഷ്യൂ നട്ട്സ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കോരി ഈ പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ രണ്ട് കളറിലെ മുന്തിരി ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി ഒന്ന് ബലൂൺ പോലെ വീർത്ത് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇതിപ്പോൾ നല്ല ബലൂൺ പോലെ വീർത്ത് വരണുണ്ട് കണ്ടോ. ഇത് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതിപ്പോൾ നന്നായിട്ട് ബലൂൺ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കോരി ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വറുത്ത റവയാണെങ്കിലും പച്ച റവയാണെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ. ആദ്യം ഒരു 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലും ബാക്കി ഒരു 5 മിനിറ്റ് സമയം സിമ്മിൽ ഇട്ടിട്ടും നമ്മളിങ്ങനെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അതിനർത്ഥം ഇത് പാകമായി വന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ വായിലിട്ടൊന്ന് കടിച്ചു നോക്കുമ്പോൾ കടുകടാന്ന് പൊട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകമായി എന്നുള്ളതിനൊരു നമുക്കറിയാൻ പറ്റണത് കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് സമയം ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല സ്മെല്ല് ഇതെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വായിലിട്ടപ്പോൾ നല്ല കടകടാന്ന് പൊട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയേക്കാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത റവയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൊത്തം റവയും ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആ സെയിം പാൻ തന്നെയാണ് അടുപ്പിൽ വെച്ചേക്കണത്. അതിലേക്ക് 2.5 കപ്പ് സാധാ വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് നമ്മുടെ പാക്കറ്റ് പാല് കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാല് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതിന് പകരം വീണ്ടും വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. ഈ പാക്കറ്റ് പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ കേസരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാല് യൂസ് ചെയ്യണത്. പാലില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നമ്മുടെ കേസരിക്ക് നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടാനാണ് ഇത് ചെയ്യണത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. കളറില്ലെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വെള്ള കളറിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. സാധാരണ കേസരി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ യെല്ലോയും ഓറഞ്ചും ഒക്കെ കളറാണല്ലോ. അതാണ് ഞാൻ കുറച്ച് കളർ ചേർത്തത് കേട്ടോ. ഇപ്പോൾ ഇത് തിളച്ചു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച റവ 2 പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് വീതമിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തം റവ ഒരുമിച്ച് ഇടരുത്. അപ്പോൾ ഇത് കട്ട കുത്തിപ്പോകും. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ഇട്ട് കട്ട കുത്തുവാണെങ്കിലും കയ്യിലുകൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് റവ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റണം വരെ നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം.
അപ്പോൾ ഏലക്ക പൗഡറൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് അര സ്പൂണിനൊന്നുമില്ല. നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഏലക്ക പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടിപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി ദേ ഈ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഹൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം എപ്പോഴും നല്ല കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ചേർക്കണം കേട്ടോ. വെള്ളത്തിനും വെള്ളം കുറഞ്ഞു പോയാൽ ശരിയാവില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഒരു കപ്പ് പഞ്ചസാര തന്നെ, ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ സമയം നമ്മൾ നമ്മുടെ അടപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഇതിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ദേ നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ പഞ്ചസാരയെല്ലാം ഇട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് അലന്നു വന്നപ്പോൾ വീണ്ടും ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായി മാറിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം സിമ്മിലിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ ഞാനിപ്പോൾ തുറന്നു. അപ്പോൾ ഇത് നല്ല ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടപ്പ് ഓഫാക്കിയേക്കാം. ഇനി വീണ്ടും നിങ്ങളിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും ഫ്ലേവറിലും ഒക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റി റവ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേസരി ഈ ഒരു ബൗളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് സെറ്റ് ആവാനാണ് ഇങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് ഈ ബൗളിന് പകരം ഊണ് കഴിക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലുള്ള പാത്രത്തിലോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒത്തിരി ഹൈറ്റുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിനകത്താണ് കേട്ടോ ഇതിട്ട് സെറ്റ് ചെയ്ത് വെക്കണത്. ഇത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് സമയത്ത് ഇങ്ങനെ ഈ പാത്രത്തിലിരുന്നാൽ ഇത് സെറ്റായിക്കോളും. പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനിങ്ങനെ തിരിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് ഈ പാത്രം മുകളിലേക്ക് വലിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഊരിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഉടക്കണം. അപ്പോൾ ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസുമായി കാണാം. എല്ലാവർക്കും ബൈ ബൈ.